ലോകം ഫുട്ബോൾ ലഹരിയിലേക്ക് അമരുന്നു. യൂറോ കപ്പും കോപ്പ അമേരിക്കയും വന്നു. ഫുട്ബോളിനെ പ്രണയിക്കുന്നവർക്കായി ഐ ബി സിയും മലയിലും മത്സരഫലം പ്രവചിക്കാൻ അവസരം നൽകുന്നു. വിജയികൾക്ക് മലയിൽ കറി പൗഡർ നൽകുന്ന സമ്മാനം. ലോക്ക്ഡൗണും മറ്റു കോവിഡ് കാല നിയന്ത്രണങ്ങളും തുടരുന്നതിനാൽ ഓരോ ദിവസത്തെയും വിജയികൾക്ക് അന്നു തന്നെ സമ്മാനം നൽകാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. ജൂലൈ 15 ശേഷം എല്ലാവർക്കും ഒരുമിച്ച് സമ്മാനങ്ങൾ നൽകുന്നതായിരിക്കും. മത്സരത്തിലെ വിജയി ആരായിരിക്കും? സ്കോർ എത്ര? ഉത്തരം ഈ വീഡിയോയുടെ കമൻറ്റ് ബോക്സിൽ എഴുതുക. കൂടുതൽ പേരുടെ ഉത്തരം ശരിയായാൽ ഒരാളെ നറുക്കെടുപ്പിലൂടെ വിജയിയായി തീരുമാനിക്കും. മത്സരം തുടങ്ങിയതിന് ശേഷം നൽകുന്ന ഉത്തരങ്ങൾ പരിഗണിക്കില്ല. ഒരാൾ ഒരു ഉത്തരം മാത്രം എഴുതുക. പ്രത്യേകം ശ്രദ്ധിക്കുക, എല്ലാ ദിവസവും ഐ ബി സി 2020 ബുള്ളറ്റിനിലായിരിക്കും ചോദ്യമുണ്ടാവുക. മത്സരത്തിൽ പങ്കെടുക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ അമർത്തുക. യൂറോ കോപ്പ മത്സര ഫലങ്ങൾ പ്രവചിക്കുക, സമ്മാനം നേടുക. ഇനി യൂറോ കപ്പിലെ ടീമുകളെ പ്രശസ്ത സ്പോർട്സ് ജേർണലിസ്റ്റ് കമാൽ വരദൂർ വിലയിരുത്തുന്ന പ്രത്യേക വീഡിയോ കാണൂ. ഏതൊക്കെയാണ് മികച്ച ടീമുകളെന്ന് കണ്ടെത്തൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫുട്ബോൾ ആരവം നിറയുന്ന രാവുകൾ ആശംസിക്കുന്നു. നമ്മൾ യൂറോയിലേക്ക് പോകുന്ന സമയമാണ്. കോവിഡാണ്, പ്രയാസങ്ങളെല്ലാം ഉണ്ട്. യൂറോയിൽ തന്നെ പല സ്റ്റേഡിയങ്ങളിലും 9 വേദികളാണ്. ആ വേദികൾ 11 സ്ഥലങ്ങളിലായിട്ട് വ്യാപിച്ച് കിടക്കുന്നു. പക്ഷേ പല മത്സരങ്ങൾക്കും കാണികൾക്ക് നിയന്ത്രണമുണ്ട്. ചില സ്റ്റേഡിയങ്ങളിൽ കാണികൾക്ക് അനുവാദമില്ല. അങ്ങനെ പ്രയാസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു പ്രത്യേക സാഹചര്യത്തിലെ യൂറോപ്യൻ ചാമ്പ്യൻഷിപ്പാണ്. യൂറോപ്പ് എന്ന് പറയുമ്പോൾ ഫുട്ബോൾ അറിയുന്നവർ പണ്ട് പറഞ്ഞിരുന്ന ഒരു താരതമ്യമുണ്ട്. ലാറ്റിൻ അമേരിക്കയിലേക്ക് പോയാൽ സൗന്ദര്യം വേണം, യൂറോപ്പിലേക്ക് വന്നാൽ ആവേശം വേണം. പക്ഷേ മറിച്ചാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ സ്പോർട്സ് വിത്ത് കമാൽ പുതിയ ചർച്ചയിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം. സൗന്ദര്യം പണ്ടായിരുന്നു ലാറ്റിൻ അമേരിക്കൻ ഫുട്ബോളിൻ്റെ സ്വന്തം അല്ലെങ്കിൽ വിലാസം എന്ന് പറയുന്നത്. 10 രാജ്യങ്ങൾ, ബ്രസീലും അർജൻറ്റീനയും ഇക്വഡോറും കൊളംബിയ വെനസ്വേല, അങ്ങനെ കൊച്ചു കൊച്ചു രാജ്യങ്ങൾ അവരിങ്ങനെ സുന്ദര ഗെയിം കളിച്ചിരുന്ന ഒരു കാലത്ത്, പണ്ട് പെലയുടെ കാലം, മറഡോണയൊക്കെ കാലം, അന്ന് നമ്മളൊക്കെ പറഞ്ഞിരുന്നു ഇതാണ് സൗന്ദര്യം. പക്ഷേ യൂറോപ്പ് ആ സൗന്ദര്യം ഏറ്റെടുത്തു. അല്ലെങ്കിൽ ഇപ്പോൾ യൂറോപ്യൻ ക്ലബ് ഫുട്ബോൾ കാണുമ്പോൾ, സിറ്റി കളിക്കുമ്പോൾ, ബാഴ്സ കളിക്കുമ്പോൾ, റയൽ കളിക്കുമ്പോഴൊക്കെ നമ്മൾ കാണുന്നത് ഈ സൗന്ദര്യമാണ്. അല്ലെങ്കിൽ ഒരു ഒരു തരത്തിൽ പറയുന്ന ഒരു അഗ്രസീവ്നെസ് ഫുട്ബോളിലുണ്ട്. പക്ഷെ അതിലപ്പുറത്തേക്ക് മൈതാനത്ത് നല്ല പാസിംഗ് ഗെയിം കാണുന്ന ഒരു കാലമാണ്. അതുകൊണ്ട് സൗന്ദര്യം യൂറോപ്പിലേക്ക് വന്ന ഒരു കാലത്താണ് നമ്മൾ ഈ യൂറോ. 2016 അവസാനത്തെ യൂറോ. ശരിക്കും 4 കഴിഞ്ഞ് 2020 നടക്കേണ്ട യൂറോയാണ്. കോവിഡായി ഒരു വർഷം നമുക്കങ്ങ് പോയി. 2021 യൂറോ. യൂറോയിൽ എല്ലാവർക്കും അറിയാം യൂറോപ്പിൻ്റെ ഒരു ഫുട്ബോൾ പാരമ്പര്യം. ഫുട്ബോളിൻ്റെ തറവാടാണ്, അല്ലെങ്കിൽ ഫുട്ബോൾ എന്ന ഗെയിം ജനിച്ചത്, അതിൻ്റെ ഡെവലപ്മെൻ്റ് ആണെങ്കിൽ അതിൻ്റെ ഇപ്പോഴുള്ള പരിണാമം വരെയുള്ള കാലഘട്ടം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതെല്ലാം ഏറെക്കുറെ യൂറോപ്പിന് അവകാശപ്പെട്ടതാണ്. കുറേ താരങ്ങൾ ലാറ്റിൻ അമേരിക്കയിലുണ്ട്, അല്ലെങ്കിൽ ആഫ്രിക്കയിലുണ്ട്, ഏഷ്യയിലും കുറേ താരങ്ങളുണ്ട്. പക്ഷെ അവരൊക്കെ കളിച്ച് വിലാസം സ്വന്തമാക്കുന്നത് യൂറോപ്പിലാണ്. മെസ്സി എടുക്കുക, നെയ്മർ എടുക്കുക, അല്ലെങ്കിൽ ലാറ്റിൻ അമേരിക്കയിലെ സൂപ്പർ താരങ്ങൾ എടുത്താൽ പോലും അവരൊക്കെ താരങ്ങളായി മാറുന്നത് യൂറോപ്പിൽ വന്ന് ക്ലബ് ഫുട്ബോൾ കളിച്ചാൽ. അതുകൊണ്ട് യൂറോ അല്ലെങ്കിൽ യൂറോപ്പ് എന്ന് പറയുമ്പോൾ അത് ഫുട്ബോളിൻ്റെ പുതിയ സൗന്ദര്യ ആവേശ വിലാസമാണ്. എല്ലാവർക്കും അറിയാം യൂറോയിൽ 24 ടീമുകൾ, 6 ഗ്രൂപ്പുകൾ, അങ്ങനെ പരസ്പരം അവർ കളിക്കുന്നു. പ്രീ ക്വാർട്ടറുണ്ട്, ക്വാർട്ടറുണ്ട്, സെമിയുണ്ട്, ഫൈനലുണ്ട്. ഏകദേശം ജൂലൈ 12 വരുമ്പോൾ വെംബ്ലി എന്ന ലണ്ടന് സമീപമുള്ള ഫുട്ബോൾ കൊട്ടക, ആ വെംബ്ലിയിൽ ഫൈനൽ നടക്കും. 6 യൂറോപ്പിലെ അടുത്ത 4 ചാമ്പ്യന്മാരാവും എന്ന് അന്ന് നിശ്ചയിക്കപ്പെടും. നമ്മളിപ്പോൾ ശരിക്കും അനലൈസ് ചെയ്യാൻ പോകുന്നത് ആദ്യ 3 ഗ്രൂപ്പുകളാണ് ഇന്ന് പറയുന്നത്. A, B, C ഈ 3 ഗ്രൂപ്പുകൾ. ഈ 3 ഗ്രൂപ്പുകളിലേക്ക് വന്നാൽ എല്ലാവർക്കും ഫുട്ബോൾ ഫോളോ ചെയ്യുന്നവർക്ക് കൃത്യമായിട്ട് അറിയാം, ഗ്രൂപ്പ് എയിലേക്ക് വരുമ്പോൾ നല്ല 4 ടീമുകളാണ്. അതിൽ വളരെ പ്രധാനം എന്ന് പറയുന്നത് ഒന്ന് ഇറ്റലിയാണ്, മറ്റൊന്ന് തുർക്കി കളിക്കുന്നു, വെയിൽസ് ഉണ്ട്, സ്വിറ്റ്സർലൻഡ് ഉണ്ട്. ഈ 4 ടീമുകളേക്ക് വരികയാണെങ്കിൽ
ഒറ്റ നോട്ടത്തിൽ നമുക്ക് പ്രവചിക്കാവുന്ന അല്ലെങ്കിൽ ഓരോ ഗ്രൂപ്പിൽ നിന്നും രണ്ട് ടീമുകളാണ് നേരിട്ട് നോക്കൗട്ട് റൗണ്ടിലേക്ക് വരുന്നത്. അപ്പോൾ ആ രണ്ട് ടീമുകളെ നോക്കുമ്പോൾ ഇതുവരെയുള്ള സമീപകാലം വരെയുള്ള മൈതാന പ്രകടനം നോക്കുമ്പോഴും ഒന്ന് ഇറ്റലി രണ്ട് തുർക്കിയാണ്. സ്വിറ്റ്സർലൻഡിനെ അല്ലെങ്കിൽ വെയിൽസിനെ എഴുതി തള്ളുന്നില്ല, തള്ളി പറയുന്നില്ല. പക്ഷേ സമീപകാല ഫുട്ബോൾ മാത്രമാണ് നമ്മൾ അവലംബിക്കുന്നത്. അതിൽ ഇറ്റലിയിലേക്ക് മാത്രം വരുമ്പോൾ ഇറ്റലിയുടെ ചരിത്രം പാരമ്പര്യം 2018 അവസാന വേൾഡ് കപ്പ് റഷ്യയിൽ ഞങ്ങളൊക്കെ റഷ്യയിൽ പോയപ്പോഴും അവിടെ ഇല്ലാതെ പോയൊരു ടീം ഇറ്റലിയാണ്. കാരണം ഏത് ലോകകപ്പ് വേദിയിലും കാണുന്ന അസൂരികളാണ് അവർ കണ്ടില്ല. ആ ഇറ്റലി അതിനുശേഷം 2018 ശേഷം റോബർട്ടോ മാൻസിനി എന്ന പരിശീലകന് ചുമതല കൊടുക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ കാണുന്ന കാഴ്ച ആ ഒരു നാഷണൽ ടീമിൻ്റെ ഡെവലപ്മെൻ്റാണ്. ഇറ്റാലിയൻ സീരിയ എയിലെ ക്ലബ്ബുകൾ എല്ലാവർക്കും അറിയാം. യുവന്റസ്, നാപ്പോളി, അറ്റ്ലാന്റ, ഇന്റർ മിലാൻ, എ സി മിലാൻ, ബൊളോഗ്ന, അങ്ങനെ ഏകദേശം നമ്മുടെ ക്ലബ് ഫുട്ബോളിനെ പരിചയമുള്ളവർക്കെല്ലാം ഏറ്റവും ഇഷ്ടപ്പെടുന്ന ക്ലബ്ബുകളാണ് ഈ പറഞ്ഞതെല്ലാം. അവിടെ നിന്നും വരുന്ന താരങ്ങളാണ്. ഇപ്പോൾ ഇറ്റാലിയൻ എല്ലാ ടീമിനെയും താരങ്ങളെയും നമുക്ക് വിലയിരുത്താനായിട്ട് കഴിയില്ല. പക്ഷേ ചെലീനയിലേക്ക് വന്നാൽ, അല്ലെങ്കിൽ നമുക്കറിയാം കഴിഞ്ഞ തവണ ക്രിസ്റ്റ്യാനോ റൊണാൾഡോയെ പോലെ ഒരു താരത്തെ ടോപ്പ് സ്കോറർ പട്ടികയിൽ വെല്ലുവിളിച്ച ഒരാളാണ് അന്ന് ലാസിയോയെ കളിച്ച സിറോ ഇമ്മൊബൈൽ എന്ന താരം. അങ്ങനെ നല്ല കുറേ താരങ്ങളുടെ, പക്ഷേ മാൻസിനിയുടെ തന്ത്രങ്ങൾ എല്ലാം ഇതുവരെ മാൻസിനി ചുമതല ഏറ്റെടുത്തതിന് ശേഷം ടീം തോറ്റിട്ടില്ല എന്നുള്ള സത്യം അവിടെയുണ്ട്. കഴിഞ്ഞ ദിവസത്തെ പരിശീലന മത്സരം കൂടി അല്ലെങ്കിൽ സന്നാഹ മത്സരം കൂടി നോക്കിക്കഴിഞ്ഞാൽ വളരെ ഗംഭീരമായി കളിച്ച ഒരു ടീമാണ്. തുർക്കിയിലേക്ക് വന്നാലോ, സെന്യൂൽ എന്ന പരിശീലകനാണ്. നമുക്കറിയാം 2002 വേൾഡ് കപ്പ് ഏഷ്യ ആദ്യമായിട്ട് ആതിഥേയത്വം വഹിച്ച വേൾഡ് കപ്പാണ്. ആ വേൾഡ് കപ്പിൽ തുർക്കി 3rd place വരെ വന്നു. അത്ഭുത പ്രകടനമായിരുന്നു. ആരും പ്രതീക്ഷിക്കാത്തൊരു ടീം 3rd place വരുന്നു. അത് അന്ന് ടീമിൻ്റെ കപ്പി താൻ നായകനായിരുന്നു സെന്യൂൽ. അതേ ഇപ്പോൾ പരിശീലകനാണ്. ആ ടീം നേരത്തെ നമ്മൾ മാൻസിനിയെക്കുറിച്ച് അല്ലെങ്കിൽ ഇറ്റലിയെക്കുറിച്ച് പറഞ്ഞതുപോലെയാണ് തോൽക്കാതെ വരുന്ന ഒരു ടീമാണ്. തുർക്കി അല്ലെങ്കിൽ തുർക്കി നാഷണൽ ഫുട്ബോൾ ലീഗ് നമുക്കറിയാം. ഗലാറ്റസറായ്, ഫെനർബാഷെ, ബസ്കിറ്റോ, അങ്ങനെ കുറേ നല്ല കുറേ ക്ലബ്ബുകളുടെ ഒരു സംഘമാണ്, നല്ല കുറേ താരങ്ങളുണ്ട്. ഇത്തവണ തന്നെ ആ ടീം ലിസ്റ്റ് മാത്രം നോക്കിക്കഴിഞ്ഞാൽ ഫ്രഞ്ച് ഡിവിഷൻ 1 ചാമ്പ്യന്മാരായ ടീം ലിലെയാണ്. PSG കളിക്കുന്ന ഒരു ലീഗിൽ ലിലെ എന്ന ടീമാണ് 1rd place വന്നത്. ഇൽമാർ എന്ന ഒരു തുർക്കി പ്ലെയർ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഒരു കാര്യത്തിലാണ് ആ ടീം മുന്നോട്ട് പോയത്. അങ്ങനെ നോക്കുമ്പോൾ തുർക്കിയെ നമുക്ക് എഴുതി തള്ളാനായിട്ട് കഴിയില്ല. അവ രണ്ട് ടീം. പിന്നീടുള്ള രണ്ട് ടീമോ സ്വിറ്റ്സർലൻഡാണ്. സാക്ക കളിക്കുന്നു, ഷാക്കിരി കളിക്കുന്നു. ഫുട്ബോളിൻ്റെ അതായത് ആസ്ഥാനം കിടക്കുന്ന ഒരു രാജ്യം കൂടിയാണ് സ്വിറ്റ്സർലൻഡ്. അവർ എല്ലാ ലോകകപ്പിലും വന്ന അട്ടിമറികൾ നടത്തുന്ന ഒരു ടീമാണ്. പക്ഷേ ഈ രണ്ട് ടീമുകളെയും മറികടക്കുമോ എന്നുള്ള ചോദ്യത്തിൽ സംശയം ബാക്കിയാണ്. വെയിൽസിലേക്കോ? വെയിൽസ് എന്ന് പറയുമ്പോൾ ഓർമ്മ വരുന്ന വലിയ ചിത്രം 2016 ഏകദേശം 5 വർഷങ്ങൾക്ക് മുമ്പ് ഗംഭീരമായിട്ട് എല്ലാ അട്ടിമറികളും നടത്തി സെമി കളിച്ച ഒരു ടീമാണ് വെയിൽസ്. കൊച്ചു രാജ്യമാണ്, ഇംഗ്ലണ്ടിൻ്റെ തൊട്ടരികളായിട്ടുള്ള കൊച്ചു രാജ്യമാണ്. വലിയ ഫുട്ബോൾ രാജ്യമൊന്നുമല്ല. പക്ഷേ 2016 അല്ലെങ്കിൽ 5 വർഷം മുമ്പുള്ള കാഴ്ച എന്ന് പറയുന്നത് ആ ടീം ഗംഭീരമായി കളിച്ചു സെമി എത്തി. ജെറാർഡ് ബെയിലിനെ പോലുള്ള താരങ്ങളൊക്കെ അവിടെ ഉണ്ട്. എറോൺ റാംസെ കളിക്കുന്നുണ്ട്. ബെയിലിൻ്റെ ഏകദേശം അവസാനത്തെ ഒരു യൂറോ ആയിട്ട് മാറാൻ സാധ്യതയുള്ള ഒരു ചാമ്പ്യൻഷിപ്പാണ്. പക്ഷേ ഈ നമ്മൾ നേരത്തെ പറഞ്ഞ ഗ്രൂപ്പിൽ നിന്നും രണ്ട് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും മികച്ച 4th place അവസരമുണ്ട്. അതിലേക്ക് വരാൻ സാധ്യതയുള്ളൊരു ടീമാണ് വെയിൽസ്. നമ്മളിനി ഗ്രൂപ്പ് ബിയിലേക്കാണ്. 4 teams അവിടെയുമുണ്ട്. 1 ബെൽജിയം, മറ്റൊന്ന് റഷ്യ, ഫിൻലൻഡ്, ഡെൻമാർക്ക്. ഈ 4 teams ബെൽജിയം ഷുവർ ബെറ്റാണ്. കാരണം സമീപകാല ഫുട്ബോളല്ല, മറിച്ച് കൺസിസ്റ്റൻസിയാണ്. കൺസിസ്റ്റൻസി എലമെൻറ്റിലേക്ക് വരുമ്പോൾ മാർട്ടിനസ് പരിശീലിപ്പിക്കുന്ന ബെൽജിയം ടീം റാങ്കിങ്ങിൽ, ഫിഫയുടെ റാങ്കിങ്ങിൽ ഫ്രാൻസിനെ, ലോക ചാമ്പ്യന്മാരെല്ലാം മറികടന്ന് 1st place കുറച്ചു കാലമായിട്ടുള്ള ഒരു ടീമാണ്. യൂറോപ്യൻ ക്ലബ് ഫുട്ബോളിലേക്ക് വന്നു കഴിഞ്ഞാൽ ഏറ്റവും നല്ല താരങ്ങളൊക്കെ ഇപ്പോൾ റയലിന് ഈഡൻ ഹസാർഡ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇന്റർ മിലാൻ ഇറ്റാലിയൻ ചാമ്പ്യന്മാരാണ്, അവർക്ക് റൊമേലു ലുക്കാക്കു ഉണ്ടെങ്കിൽ, ഇനിയിപ്പോൾ പ്രീമിയർ ലീഗിലെ ചാമ്പ്യന്മാർ മാഞ്ചസ്റ്റർ സിറ്റിയാണ്, അവരിലേക്ക് നോക്കുകയാണെങ്കിൽ അവിടെ കെവിൻ ഡിബ്രുയിനിലേക്ക് വന്നു കഴിഞ്ഞാൽ, ഇനി റയലിൻ്റെ കാവൽക്കാരൻ ഏറ്റവും നല്ല, അതായത് റയൽ ഇത്തവണ ലാ ലീഗിൽ 2rd place വരാനുള്ള വളരെ പ്രധാനപ്പെട്ട കാരണങ്ങളിലൊന്ന് കുർത്തോയിസ് എന്ന ഗോൾ കീപ്പറാണ്. അങ്ങനെ നോക്കുമ്പോൾ ഏറ്റവും നല്ല കുറേ ഇൻഡിവിജ്വൽ താരങ്ങളാണ്, നല്ല പെർഫോമൻസ്. ഞാൻ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ടതാണ്. ശരിക്കും അത്ഭുത ടീമാണ്. അവരെ തോറ്റുപോയി, അതായത് ക്വാർട്ടർ ആ ഒരു സ്റ്റേജിൽ തോറ്റുപോയെങ്കിൽ പോലും നല്ല ടീമാണ്. അതുകൊണ്ട് ബിയിൽ നിന്ന് ബെൽജിയം ഫസ്റ്റ് വരും. റഷ്യയാണ് 2nd എനിക്ക് പറയാനുള്ളൊരു ടീം. കാരണം കഴിഞ്ഞ വേൾഡ് കപ്പ് തന്നെയാണ് അതിൻ്റെ ഉദാഹരണം. പണ്ടൊക്കെ റഷ്യ ഫുട്ബോളിൽ താഴെ തട്ടിലായിരുന്നെങ്കിൽ
നമ്മൾ കഴിഞ്ഞ വേൾഡ് കപ്പിൽ കണ്ടു എല്ലാവരെയും സ്പെയിനിനെ തോൽപ്പിച്ച് അല്ലെങ്കിൽ ഏകദേശം ക്വാർട്ടർ ബർത്ത് നേടിയ ഒരു ടീമാണ് അവർ. അന്ന് മോസ്കോയിലുള്ള ആ മുഹൂർത്തം, ലുഷ്നിക്കി സ്റ്റേഡിയത്തിലെ മുഹൂർത്തം ഒരിക്കലും മറക്കാനായിട്ട് കഴിയില്ല. അത്രമാത്രം കരുത്തുറ്റ ഗോലോവിനെ പോലുള്ള നല്ല കളിക്കാരുമായിട്ട് ഗംഭീരമായി കളിച്ച ഒരു ടീമാണ് ഇപ്പോൾ സി എസ് കെ മോസ്കോ, സ്പാർട്ടക് മോസ്കോ, ഇതെല്ലാം നല്ല ക്ലബ്ബുകളുള്ള ഒരു രാജ്യം, നല്ല ഫുട്ബോൾ കളിക്കുന്നവരാണ്. അപ്പോൾ ഈ രണ്ട് ടീമുകൾ ഷുവർ ബെറ്റാണ്. പിന്നീട് നമുക്ക് ഡെൻമാർക്കാണ് മറ്റൊന്നുള്ളത്, തള്ളി പറയുന്നില്ല ഡെൻമാർക്കിനെ. എറിക് ക്രിസ്റ്റിനൊക്കെ കളിക്കുന്ന ഒരു ടീമായതുകൊണ്ട് പക്ഷേ ഒരു സമീപകാലത്ത് വളരെ ശക്തരായിട്ട് മുന്നോട്ട് വരാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. ഫിൻലൻഡിനെ കുറിച്ച് പറയുമ്പോൾ അട്ടിമറിക്ക് ഒരു ഒരു ഹോപ്പുള്ള ടീമൊന്നുമല്ല, അതുകൊണ്ട് അവർ രണ്ടുപേരും പുറത്താവാനാണ് ഒരു സാധ്യത. ഇനി നമ്മൾ ഗ്രൂപ്പ് സിയിലേക്ക് വരുമ്പോൾ അവിടെ ഓസ്ട്രിയ ഉണ്ട്, നെതർലൻഡ്സ് ഉണ്ട്, നോർത്ത് മെസിഡോണിയ ഉണ്ട്, ഉക്രൈൻ ഉണ്ട്. എൻ്റെ ചോയ്സ് എന്ന് പറയുന്നത് നിർബന്ധമാണ്, ഒന്ന് ഹോളണ്ടാണ്. നമുക്കറിയാം ഓറഞ്ച് സൈന്യം എന്ന് പറഞ്ഞാൽ ഫുട്ബോളിലെ വളരെ ശക്തരായ ടീമാണ്. ഏറ്റവും നേരത്തെ പറഞ്ഞു ബെൽജിയത്തെക്കുറിച്ച് പറഞ്ഞതുപോലെയാണ് നല്ല കുറേ താരങ്ങൾ യൂറോപ്യൻ ക്ലബിന് വേണ്ടി കളിക്കുന്ന താരങ്ങളുടെ ഒരു ഒരു സമ്മേളനം നടക്കുന്ന ഒരു സംഘമാണ് ഹോളണ്ട് എന്ന് പറയുന്നത്. രണ്ടാമത്തെ ടീം എന്ന് പറയുന്നത് എൻ്റെ ചോയ്സ് നിർബന്ധമായിട്ടും ഉക്രൈനാണ്. നേരത്തെ പറഞ്ഞ റഷ്യൻ പാരമ്പര്യമുള്ള, ഷെവ്ചെങ്കോയുടെ ഒക്കെ ഒരു പാരമ്പര്യമുള്ള ഒരു ടീമാണ്. നല്ല കുറേ അട്ടിമറിക്ക് കോപ്പുള്ള നല്ല കുറേ താരങ്ങൾ കളിക്കുന്ന ഒരു ടീമാണ്. അതുകൊണ്ട് സിയിൽ നിന്ന് ഈ രണ്ട് ടീമുകൾ കയറി വരാൻ, അതായത് പ്രത്യേകിച്ച് നമ്മൾ പറഞ്ഞതുപോലെ ഹോളണ്ട് ആൻഡ് ഉക്രൈൻ, നോർത്ത് മാസിഡോണിയ യൂറോപ്യൻ ക്വാളിഫിക്കേഷൻ നല്ല പെർഫോമൻസ് നടത്തിയ ഒരു ടീമാണ്, ഓസ്ട്രിയയും നല്ല ടീമാണെങ്കിൽ പോലും ഈ രണ്ട് പേരുമാണ് വരിക. ഏതായാലും ആദ്യ മൂന്ന് ഗ്രൂപ്പുകളാണ് നമ്മൾ കണ്ടിരിക്കുന്നത്. ഒരിക്കൽ കൂടി ആവർത്തിക്കുന്ന കാര്യം, ആദ്യം നമ്മൾ പറഞ്ഞു ഇറ്റലി പ്ലസ് തുർക്കിയാണ്, രണ്ടാമത് നമ്മൾ പറഞ്ഞു ബെൽജിയം പ്ലസ് റഷ്യയാണ്, മൂന്നാമത്തെ ഗ്രൂപ്പിലേക്ക് സിയിലേക്ക് വരുമ്പോൾ നമ്മൾ പറഞ്ഞു കഴിഞ്ഞു, അതായത് ഹോളണ്ടാണ്, ഉക്രൈനാണ്. ബാക്കി നാളെ. നമ്മളിന്ന് യൂറോയിലെ അടുത്ത മൂന്ന് ഗ്രൂപ്പുകൾ, കഴിഞ്ഞ ദിവസം എ ബി സി ആണ്, ഇനി നമ്മൾ ഡി ഇ എഫ് ഈ മൂന്ന് ഗ്രൂപ്പുകൾ കൂടിയാണ് പറയുന്നത്. ആ ഗ്രൂപ്പുകളിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടി സ്പോർട്സ് വിത്ത് കമാൽ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഗ്രൂപ്പ് ഡി എന്ന് പറയുമ്പോൾ അവിടെ ചെക്ക് റിപ്പബ്ലിക്, ഇംഗ്ലണ്ട്, ക്രൊയേഷ്യ, സ്കോട്ട്ലൻഡ്. ഞാൻ പറയാതെ നിങ്ങൾ പറയും, രണ്ട് ടീമുകൾ, അതായത് നെക്സ്റ്റ് ഘട്ടത്തിലേക്ക് പോകുന്ന രണ്ട് ടീമുകൾ, ഒന്ന് ഇംഗ്ലണ്ട്, മറ്റൊന്ന് ക്രൊയേഷ്യ, ഉറപ്പല്ലേ? കാരണം ഇംഗ്ലണ്ടിന് പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാനുണ്ട്, ഉത്തരം നൽകാൻ പ്രാപ്തരായ നിരവധി താരങ്ങളുണ്ട്. ഒരുപക്ഷെ 24 പരിശീലകരിൽ സർപ്ലസ് പവർ ഉള്ള ഒരാൾ എന്ന് ചോദിച്ചാൽ അത് ജെറാർഡ് സൗത്ത്ഗേറ്റ് ആണ്. കാരണം നമ്മൾ പ്രീമിയർ ലീഗ് കണ്ടതാണ്, അല്ലെങ്കിൽ യൂറോപ്പിലെ പ്രമുഖ ലീഗുകളൊക്കെ കണ്ടതാണ്. ചെൽസിയാണ് യൂറോപ്യൻ ചാമ്പ്യന്മാരെന്ന് പറയുന്നത്. പ്രീമിയർ ലീഗ് ചാമ്പ്യന്മാരെന്ന് പറയുമ്പോഴത് അത് സിറ്റിയാണ്. ഈ രണ്ട് ടീമും മാത്രം എടുക്കുകയാണെങ്കിൽ അവിടെ തന്നെയുണ്ട് പ്രതിഭ പ്രളയം എന്ന് പറയുന്നത്. ഇനി മാഞ്ചസ്റ്റർ യുണൈറ്റഡ്, ലിവർപൂൾ, അങ്ങനെ നോക്കുമ്പോൾ പ്രീമിയർ ലീഗ് ക്ലബുകളിലെ പ്രമുഖരെ മാത്രം എടുത്താൽ തന്നെ സമ്പന്നമാവുന്ന ഒരു ഇംഗ്ലീഷ് ടീം. അവിടെ ഹാരി കെയ്ൻ എന്ന ക്യാപ്റ്റൻ വരുന്നുണ്ട്, പിക്ഫോർഡ് എന്ന ഗോൾ കീപ്പർ വരുന്നുണ്ട്. നമ്മൾ മെഗ്വയർ ഉൾപ്പെടെയുള്ള ഡിഫൻസിനെ നോക്കിക്കഴിഞ്ഞാൽ വളരെ ശക്തമാണ്. മധ്യനിര വളരെ വളരെ ഭാവനാസമ്പന്ന മാർക്കസ് റഷ്ഫോർഡിനെ പോലെയൊക്കെയുള്ള വളരെ ഗംഭീരമായ താരങ്ങൾ കളിക്കുന്ന ഒരു ടീമാണ്. സോ ഇംഗ്ലണ്ട് ക്വാളിഫൈ ചെയ്യും. രണ്ടാം ടീം ചെക്ക് റിപ്പബ്ലിക് ഉണ്ട്, ക്രൊയേഷ്യ ഉണ്ട്. ക്രൊയേഷ്യ അത്ഭുതങ്ങളുടെ ഒരു ടീമാണ്. കഴിഞ്ഞ വേൾഡ് കപ്പിൽ നമ്മളെയൊക്കെ അത്ഭുതപ്പെടുത്തിയ ഒരു ടീമാണ്. ഇപ്പോഴും എൻ്റെ മനസ്സിലുള്ള ചിത്രം ആ ഫൈനലാണ്, മോസ്കോയിലെ ലുഷ്നിക്കി സ്റ്റേഡിയത്തിൽ. അന്ന് ക്രൊയേഷ്യക്കാർ, അതായത് ഫ്രാൻസിനെതിരെ 4-2 തോറ്റുവെങ്കിൽ പോലും ലൂക്ക മോദ്രിച്ച് ആണെങ്കിൽ, ഇവൻ റാക്കിറ്റിച്ച് ആണെങ്കിൽ, മെറിസിച്ച് ആണെങ്കിൽ, കുറേ നല്ല താരങ്ങളുടെ ഒരു ഒരു പ്രളയം അവിടെ ഉണ്ടായിരുന്നു. അവരും എന്തായാലും സെക്കൻഡ് റൗണ്ട് കടക്കും. കാരണം ഇവൻ റാക്കിറ്റിച്ച് അവിടെയില്ല, പക്ഷേ ലൂക്ക മോദ്രിച്ച് എന്ന നായകൻ അവിടെയുണ്ട്. നമ്മൾ ഈ ഇംഗ്ലീഷ് അല്ലെങ്കിൽ യൂറോപ്യൻ ലീഗുകളിൽ കണ്ട കുറേ നല്ല താരങ്ങളുണ്ട്. ഇനി നമ്മൾ അടുത്ത ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ, ഗ്രൂപ്പ് ഇ ആണ്, ആ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ അവിടെ നമ്മൾ കാണുന്ന ടീമുകൾ, സ്പെയിനുണ്ട് അവിടെ, പോളണ്ടുണ്ട്, സ്വീഡനുണ്ട്, സ്ലോവാക്കിയുണ്ട്. ഇതിൽ നമ്മൾ എന്തുകൊണ്ടും ഒന്നാം സ്ഥാനത്തേക്ക്, ഈ ഗ്രൂപ്പിൽ നിന്നും ഒന്നാം സ്ഥാനം പറയുന്ന ഒരു ടീം സ്പെയിൻ തന്നെയാണ്. സെർജിയോ റമോസ് എന്ന അവരുടെ വളരെ ഇൻഫ്ലുവൻസീവ് ആയിട്ടുള്ള ഒരു ക്യാപ്റ്റൻ അദ്ദേഹം ഇല്ല എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അദ്ദേഹത്തിൻ്റെ പരിക്കും മറ്റുമായിട്ട് അദ്ദേഹം പുറത്തായിരിക്കുന്നു. പക്ഷേ
ആ ടീമിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞാൽ അതിനപ്പുറത്തേക്ക് കളിക്കുന്ന എത്രയോ നല്ല യുവ അല്ലെങ്കിൽ എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള താരങ്ങളുണ്ട്. ബസ്കിറ്റസിന് കോവിഡ് പോസിറ്റീവായിട്ട് അദ്ദേഹം ആദ്യ റൗണ്ടിൽ ഉണ്ടാവില്ല എന്നുറപ്പാണ്. എങ്കിൽ പോലും നമ്മൾ നേരത്തെ ഇംഗ്ലണ്ടിനെ കുറിച്ച് പറഞ്ഞതുപോലെ തന്നെയാണ്, വളരെ സർപ്ലസ് പവറുള്ള ഒരു ടീമാണ് സ്പെയിൻ. അതുകൊണ്ട് റമോസ് ഇല്ലെങ്കിൽ എന്താണ്, ബസ്കിറ്റസ് ഇല്ലെങ്കിൽ എന്താണ്, വളരെ ഗംഭീരമായിട്ട് നന്നായിട്ട് പെർഫോം ചെയ്യുന്ന 2010 ലോക ചാമ്പ്യന്മാരായ സ്പെയിൻ എന്തായാലും അടുത്ത റൗണ്ടിലേക്ക് ടിക്കറ്റ് നേടും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ആ ഗ്രൂപ്പിൽ നിന്ന് രണ്ടാണ് പ്രശ്നം, കാരണം പോളണ്ട് അവിടെയുണ്ട്, സ്വീഡൻ അവിടെയുണ്ട്. പോളണ്ട് നമുക്കറിയാം ബുണ്ടസ് ലീഗ എന്ന ലീഗ് മാത്രമല്ല, മറിച്ച് നമ്മൾ യൂറോപ്പിലെ ഗോൾ വേട്ടക്കാരൻ ഒരിക്കലും മെസ്സിയല്ല, ഒരിക്കലും നെയ്മറല്ല, മറിച്ച് അത് റോബർട്ടോ ലെവൻഡോവ്സ്കിയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു ടീമാണ് പോളണ്ട്. അദ്ദേഹത്തോളം വരുന്ന മികച്ച താരങ്ങളുടെ കുറവ് അവിടെ ഉണ്ടെങ്കിൽ പോലും അവർ സ്വീഡന് രണ്ടാം സ്ഥാനം, ഗ്രൂപ്പിൽ രണ്ടാം സ്ഥാനം നേടാൻ സ്വീഡന് വെല്ലുവിളി ഉയർത്തുന്ന ഒരു ടീമാണ്. അവിടെ ഒരു ബലാബലമുണ്ട്. എന്തായാലും നമ്മൾ അടുത്ത റൗണ്ടിലേക്ക് വരുമ്പോഴാണ് നമ്മളൊക്കെ സ്ഥിരം പറയുന്ന പാടാണ് മരണ ഗ്രൂപ്പ് എന്ന് പറയുന്നത്. നോക്കൂ, നിലവിലെ ചാമ്പ്യന്മാരായ പോർച്ചുഗൽ, ലോക ചാമ്പ്യന്മാരായ ഫ്രാൻസ്, ഇനിയൊന്ന് നിരവധി തവണ ലോക പട്ടം നേടിയ ജർമ്മനി, നാലാം ടീമായിട്ട് ഹംഗറി. നിങ്ങൾ ആരെ പറയും? വളരെ കൺഫ്യൂഷനാണ്, കാരണം ഒറ്റ ഒരു സാധ്യത അവിടെ നിൽക്കുന്നത് ഈ ഗ്രൂപ്പിൽ നിന്ന് മൂന്ന് ടീമുകൾ ക്വാളിഫൈ ചെയ്തേക്കാം എന്നുള്ളതാണ്. കാരണം ഈ നമ്മുടെ നോക്കൗട്ട് റൗണ്ടിൽ ബെസ്റ്റ് 4 മൂന്നാം സ്ഥാനക്കാർക്ക് നോക്കൗട്ട് റൗണ്ടിലേക്ക് സാധ്യതയുള്ളതിനാൽ ഗ്രൂപ്പ് എഫിൽ നിന്നും എന്തായാലും അങ്ങനെ വരും. കാരണം നിലവിലെ ഫോം നോക്കുകയാണെങ്കിൽ ഫ്രാൻസ് കടന്നു വരാനാണ് ഒരു സാധ്യത. രണ്ടാമത്തെ ടീമായിട്ട് നിർബന്ധമായിട്ടും പോർച്ചുഗൽ വരും എന്നുള്ളതാണ് നിലവിലെ ഫോം വെച്ച് എൻ്റെ ഒരു നിഗമനം. ജർമ്മനി അല്ലെങ്കിൽ ജർമ്മനി രണ്ടാം സ്ഥാനത്തേക്ക് വന്നാൽ പോർച്ചുഗൽ മൂന്നാം സ്ഥാനത്തേക്കും വന്നേക്കാം. ഹംഗറിക്ക് എന്തായാലും സാധ്യതയില്ല. പക്ഷെ നമ്മൾ കാണേണ്ടത് ഈ ഫ്രാൻസ് ഒരുപക്ഷെ ചാമ്പ്യന്മാരാവുന്ന ടീമാണ്. നമ്മൾ പറഞ്ഞു ഫ്രാൻസിനെ കുറിച്ച്, ദിദിയർ ദശാംസ് എന്ന പരിശീലകൻ അവിടെയുണ്ട്. എത്രയോ മികച്ച താരങ്ങൾ മുൻനിരയിൽ മാത്രം നോക്കിക്കഴിഞ്ഞാൽ അന്റോണിയോ ഗ്രീസ്മൻ, കരീം ബെൻസേമ, ഒലിവർ ജിറോഡ്, കിലിയൻ എംപാപ്പെ, അങ്ങനെ ഒരു ഒരു പറ്റം മുൻനിരക്കാർ അവിടെയുണ്ട്. മധ്യനിര നോക്കിക്കഴിഞ്ഞാലോ അതിലേറെ പോൾ പോഗ്ബയും ഡക്കാലെ കാണ്ടിയും എല്ലാമുള്ള ഒരു ഒരു മധ്യനിരയാണ്. ഡിഫൻസിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ റഫേൽ വരാനെ പോലുള്ളവരുണ്ട്, ഗോൾ കീപ്പർ ലോയിഡ് ഉണ്ട്. ഇങ്ങനെ ഒരു 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 സംഘത്താരം. പോർച്ചുഗലോ, ഇതുവരെ നമ്മൾ പോർച്ചുഗൽ എന്ന് പറഞ്ഞാൽ ക്രിസ്റ്റ്യാനോ റൊണാൾഡോ എന്നാണ് പറഞ്ഞിരുന്നത്. ഇപ്പോഴോ ധാരാളം പേർ വന്നു. ബ്രൂണോ വന്നു, ബ്രൂണോ ഫെർണാണ്ടസ് വന്നിരിക്കുന്നു, ഡേവിഡ് വില മീൻസ് ഡേവിഡ് വന്നിരിക്കുന്നു, ധാരാളം, അതായത് പുതിയ നിരയിലെ കുറേ നല്ല താരങ്ങൾ ആ സംഘത്തിലേക്ക് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഇത്തവണ പോർച്ചുഗീസ് പരിശീലകൻ തന്നെ പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, 5 വർഷം മുമ്പ് 2016 യൂറോ കളിക്കാനായിട്ട് വരുമ്പോൾ വലിയ പ്രതീക്ഷകളുണ്ടായിരുന്നില്ല, പക്ഷെ അദ്ദേഹം പറഞ്ഞിരുന്നു കപ്പുമായിട്ട് തിരിച്ചു പോകണം. അങ്ങനെ കപ്പുമായി തിരിച്ചു പോയ ഒരു ടീമാണ് ഇത്തവണ അവർ വരുന്നത്. കൂടുതൽ പ്രബലരായിട്ടാണ്, അതുകൊണ്ട് അവരെ നമുക്ക് ഒരിക്കലും എഴുതി തള്ളാനായിട്ട് കഴിയില്ല. പോർച്ചുഗലും കപ്പിന് സാധ്യതയുള്ള നല്ല ഒരു സംഘമാണ്. ഇനി പറഞ്ഞ ജർമ്മനിയാണെങ്കിൽ ചുക്കിയും ലോ എന്ന പരിശീലകന്റെ അവസാനത്തെ ചാമ്പ്യൻഷിപ്പാണ്, ദേശീയ ടീമിന്റെ അമരക്കാരൻ എന്ന രീതിയിൽ അദ്ദേഹം തോമസ് മുള്ളർ ഉൾപ്പെടെയുള്ള പഴയ താരങ്ങളെ വിളിച്ചിട്ടുണ്ട്. ഒപ്പം ലെറോയ് സാനയെ പോലുള്ള പുതിയ താരങ്ങളുണ്ട്, നല്ല ടീമാണ്. അങ്ങനെ ഈ മൂന്ന് ടീമുകൾ 1, 2, 1 ഫ്രാൻസ് നേടുകയാണെങ്കിൽ 2, 3 സ്ഥാനങ്ങളിലായിട്ട് എന്തായാലും ഈ പോർച്ചുഗലും ജർമ്മനിയും ക്വാളിഫൈ ചെയ്യും എന്നാണ് ഞാൻ കരുതുന്നത്. എന്തായാലും നമ്മൾ മത്സരക്കളത്തിലേക്കാണ് ഇനി പോകുന്നത്. കൂടുതൽ വിവരങ്ങൾ അടുത്ത എപ്പിസോഡിൽ.